2021 തുടങ്ങി. അധികം ദിവസങ്ങൾ വൈകാതെ ഏവരെയും ഞെട്ടിച്ചത് ഒരു വിമാനാപകടത്തിൻ്റെ വാർത്തയാണ്. January 9 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്നും പറന്നുയർന്ന ശ്രീവിജയ എയർ വിമാനം 62 യാത്രക്കാരുമായി കടലിൽ തകർന്നു വീണതാണ് സംഭവം. അപകടവാർത്തയുടെ നടുക്കത്തിലാണെങ്കിലും ഇന്തോനേഷ്യയിലെ വിമാന കമ്പനിക്ക് എങ്ങനെ ശ്രീവിജയ എന്ന പേര് വന്നതെന്ന് നമുക്കിടയിൽ ധാരാളം ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എട്ട് മുതൽ 13 വരെ ഇന്തോനേഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഭരണത്തിലിരുന്ന രാജവംശമാണ് ശ്രീവിജയ സാമ്രാജ്യം. ഹിന്ദു ബുദ്ധ സംസ്കൃതിയുടെ കൂടിച്ചേരലിന്റെ കൊടിയടയാളം കൂടിയായിരുന്നു ശ്രീവിജയ സാമ്രാജ്യം. ഇന്ത്യയുടെ സ്വാധീനം ഏറെ അനുഭവപ്പെട്ടിരുന്ന ഈ സാമ്രാജ്യത്തിന്റെ പേരുകൾ 6 തമിഴ് ചോള സംസ്കൃതിയിലേക്ക് നീളുന്നതായും ചില ഗവേഷകർ പറയുന്നു. ഈ പേരിലെ ദ്രാവിഡ സംസ്കൃത ചേരുവയ്ക്കു പിന്നിലെ ഘടകവും ഇതായിരിക്കാം. ഇനി ശ്രീവിജയ എയറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 2003 പ്രവർത്തനമാരംഭിച്ച ഒരു ഇന്തോനേഷ്യൻ വിമാന കമ്പനിയാണ് ശ്രീവിജയ എയർ. ദേശസ്നേഹം തുടിക്കുന്ന പേര് വേണമെന്ന് തീരുമാനിച്ചതുകൊണ്ടായിരിക്കണം എയർലൈനിന് ശ്രീവിജയ എന്ന പേര് നൽകിയത്. 2003 November 10 ജക്കാർത്ത പാങ്കൽ പിനാങ് റൂട്ടിലായിരുന്നു ശ്രീവിജയ എയറിന്റെ ആദ്യത്തെ സർവീസ്. ബോയിങ് 737 വിമാനങ്ങളായിരുന്നു ശ്രീവിജയയിൽ അന്നുണ്ടായിരുന്നത്. പ്രവർത്തനമാരംഭിച്ച് ആദ്യ വർഷം തന്നെ ശ്രീവിജയ ലാഭം കണ്ടു തുടങ്ങി. 2007 എയർക്രാഫ്റ്റുകളുടെ സുരക്ഷ, പരിപാലനം എന്നിവയ്ക്കുള്ള ബോയിങ് ഇന്റർനാഷണൽ അവാർഡ് ശ്രീവിജയ കരസ്ഥമാക്കി. 2011 പാരീസ് എയർ ഷോയ്ക്കിടെ 20 Embraer 190 ജെറ്റുകൾ വാങ്ങുവാനായി കരാറിലേർപ്പെട്ടെങ്കിലും പിന്നീട് അത് റദ്ദാക്കി ബോയിങ് 737 മോഡൽ തന്നെ സ്വീകരിക്കുകയായിരുന്നു ഇവർ. ഇന്തോനേഷ്യയിലെ തന്നെ മറ്റൊരു വിമാന കമ്പനിയായ നാം എയർ ശ്രീവിജയയുടെ സബ്സിഡിയറി എയർലൈനാണ്. ജക്കാർത്തയിലെ സോക്കർണോ ഹട്ട ഇന്റർനാഷണൽ എയർപോർട്ടാണ് ശ്രീവിജയയുടെ പ്രധാന ഹബ്. ഏകദേശം 53 കേന്ദ്രങ്ങളിലേക്ക് ശ്രീവിജയ സർവീസ് നടത്തുന്നുണ്ട്. തുടക്കം മുതൽ ഇതുവരെ ബോയിങ് 737 മോഡൽ എയർക്രാഫ്റ്റുകളാണ് ശ്രീവിജയ ഉപയോഗിച്ചു വരുന്നത്. നിലവിൽ 18 എയർക്രാഫ്റ്റുകളാണ് ശ്രീവിജയയുടെ ഫ്ലീറ്റിലുള്ളത്. പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇത്രയും നാൾ വലിയ അപകടങ്ങളൊന്നും വരുത്തിയിട്ടില്ലാത്ത ശ്രീവിജയയെ 2021 കാത്തിരുന്നത് ഒരു ദുരന്തം തന്നെയായിരുന്നു. 2021 January 9 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 ജക്കാർത്തയിൽ നിന്നും വെസ്റ്റ് കാളിമന്ദനിലേക്ക് പുറപ്പെട്ട ശ്രീവിജയ എയറിന്റെ SJ-182 എന്ന ബോയിങ് 737 വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. 12 ജീവനക്കാർ ഉൾപ്പെടെ 62 പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. പറന്നുയർന്ന് മിനിറ്റുകൾക്കകം വിമാനം കുത്തനെ വീഴുകയായിരുന്നുവെന്ന് വിവരം ലഭിച്ചതോടെ കടലിൽ നടത്തിയ തിരച്ചിലിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയായിരുന്നു. അപകട കാരണം ഇനിയും വ്യക്തമാകുവാനിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 27 പഴക്കവും ഉണ്ടായിരുന്നു. 1994 പുറത്തിറങ്ങിയ ഈ ബോയിങ് 737-500 വിമാനം ആദ്യം ഉപയോഗിച്ചത് അമേരിക്കയിലെ കോണ്ടിനെന്റൽ എയർലൈൻസ് ആയിരുന്നു. 2010 കോണ്ടിനെന്റൽ എയർലൈൻസ് യുണൈറ്റഡ് എയർലൈൻസുമായി യോജിച്ചപ്പോൾ ഈ വിമാനം പിന്നെ യുണൈറ്റഡ് എയർലൈൻസിൻ്റെതായി മാറി. 2012 ഈ വിമാനം യുണൈറ്റഡ് എയർലൈൻസിൽ നിന്നും ശ്രീവിജയ എയർ വാങ്ങുന്നത്. പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെ വലിയ അപകടങ്ങളിലൊന്നും പെട്ടിട്ടില്ലാത്ത മികച്ച സുരക്ഷാ ചരിത്രമുള്ള ശ്രീവിജയ എയറിനുമേൽ ഒരു കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ് തകർന്നു വീണ SJ-182 എന്ന ബോയിങ് 737 വിമാനം. ഈ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.